ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നും നല്ല മഴയുള്ള ദിവസം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി കുക്കിംഗ് മാത്രമല്ല, ഏകദേശം 10 മണിയൊക്കെ ആയിട്ടുള്ള കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം കുക്കിംഗ് പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യല് വെളുത്തുള്ളി രസം, അതുപോലെ മീന് മുളകിട്ടത്, അതുപോലെ ചിരങ്ങ ഉപ്പേരി ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രണ്ടടുപ്പിലും തീ കത്തിക്കുന്നില്ല കേട്ടോ, ഒരടുപ്പിൽ മാത്രമേ കത്തിക്കുന്നുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേഷൻ അരി ഇടുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചോറും എന്ത് കിട്ടുമല്ലോ. പിന്നെ ബാക്കി കറികളൊക്കെ അടുപ്പിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതൊന്ന് ചൂടായി വരട്ടെ. തീയൊക്കെ നല്ലോണം ഒന്ന് കത്തിച്ച് അതിൻ്റെ ശേഷം ഞാൻ തുണികളൊക്കെ മടക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് പോയി. അപ്പോൾ ആ സമയം കൊണ്ട് വെള്ളമൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അരി ചൂടുവെള്ളം ഒഴിച്ചിട്ട് അങ്ങ് കഴുകി ഇടണം കേട്ടോ. അപ്പോൾ കല്ലൊന്നുമില്ല, എന്നാലും ഒന്നും അരിച്ചിട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരിച്ചിട്ട് തന്നെ ആയിരുന്നു ഞാൻ അരി ഇട്ടിട്ടുണ്ടായിരുന്നത്. കല്ലും കറുത്ത അരിയൊന്നുമില്ല കേട്ടോ, നല്ല അരിയാണ്, റേഷൻ അരിയാണ്. അപ്പോൾ ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചിരങ്ങ നന്നാക്കി എടുക്കുകയാണ് കേട്ടോ. നല്ല ഇളയ ചിരങ്ങയാണ് കേട്ടോ ഇത്. ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ചിരങ്ങയെ തോല് ചെത്തിയിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുരു ഒന്നും അധികം മൂക്കരുത് കേട്ടോ. അങ്ങനെ ഇളയ ചിരങ്ങ വേണം നമുക്ക് ഇതേപോലെ ഉപ്പേരി വെക്കാൻ വേണ്ടി എടുക്കാൻ. അപ്പോൾ ഞാനിത് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. പിന്നെ അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമ്മളെ ചോറ് നന്നായിട്ട് ഒന്നിങ്ങ് തിളച്ച് വന്നപ്പോൾ ഞാൻ ചെറിയ അടുപ്പിലേക്ക് മാറ്റിയിട്ട് ചട്ടി വെച്ചിട്ട് തേങ്ങ ചിരവിയെടുക്കുകയാണ്. ഉപ്പേരിയിലേക്കുള്ള തേങ്ങ ചിരവിയിട്ടുണ്ട്. ഇപ്പോൾ ചട്ടി ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് പച്ചമുളക് ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ടൊന്ന് വെളിച്ചെണ്ണ ചൂടാവട്ടെ. പിന്നെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ചതച്ച പച്ചമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സീൻ്റെ ജാറിലോ എന്തെങ്കിലും പച്ചമുളകും അതുപോലെ തന്നെ തേങ്ങയും ഒതുക്കിയെടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിതുപോലെയാണ് വെക്കുന്നത്. ഇതുപോലെ വെക്കുകയാണെങ്കിൽ ഈസിയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ മിക്സീൻ്റെ ജാറ് കഴുകണ്ട. അമ്മയാണെങ്കിൽ പുറത്താണ് നല്ല മഴയും, അതുകൊണ്ട് ഞാൻ ഇതേപോലെ തയ്യാറാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചിരങ്ങ ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ഒന്നങ്ങ് നന്നായിട്ടൊന്ന് ഏകദേശം ഒരു കാൽ ഭാഗം വെന്നതിന് ശേഷം നമ്മളതിലേക്ക് തേങ്ങ ചിരവ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് മിക്സീൻ്റെ ജാറിലേക്ക് കുറച്ച് കുരുമുളകും കുറച്ച് ചെറിയ ജീരകവും വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് അരയരുത്, ഇതേപോലെ ക്രഷ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഉപ്പേരിയൊക്കെ നല്ല വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പില അത്യാവശ്യം ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാത്തിലും നന്നായിട്ടിടും. അപ്പോൾ ഇതാ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. അപ്പോൾ ആ സമയം കൊണ്ട് ഇതാ ചോറൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ചൂടടുപ്പിലിരുന്നിട്ട് തന്നെ, ചൂടടുപ്പ് എന്ന് ഞങ്ങൾ പറയട്ടോ, ചെറിയ അടുപ്പിലിരുന്ന് തന്നെ ഇതാ ചോറൊക്കെ വെന്ത് കിട്ടി. ചോറും വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ, കടുക്, കറിവേപ്പില അതുപോലെ വറ്റൽമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി 3 അല്ലി വലിയ വെളുത്തുള്ളി ഒന്ന് ചതക്ക, ഒറ്റൊരു നന്നായി ചതയരുത്, ചെറുതാക്കി അരിയ ഒരു തക്കാളി ജസ്റ്റ് ഒന്ന് കുത്തിയെടുത്താൽ മാത്രം മതി കേട്ടോ വെളുത്തുള്ളി. ഇനി നമ്മളതിലേക്കിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തൊന്ന് വാട്ടിയെടുക്കുക. നന്നായിട്ട് വേവരുത്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ചെറിയ ജീരകം, കുരുമുളകും, വെളുത്തുള്ളി അതും ഇട്ട് കൊടുക്കുക. ആ മിക്സീൻ്റെ ജാറ് കഴുകിയിട്ടൊന്ന് വെള്ളം ഒന്ന് നമുക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ പാകത്തിന് പുളിയും പാകത്തിന് ഉപ്പും ചേർക്കാം. ഇനി നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്ത് കുറച്ച് കായപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് പച്ചമല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഒരു എണ്ണയിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടപ്പോൾ മുളകും മല്ലിയും ഇടുകയാണെങ്കിൽ അത് മൂത്ത് പോകും. അപ്പം നമുക്ക് രസത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. എപ്പോഴും അങ്ങനെ ഇടരുത്. മഞ്ഞൾപ്പൊടി മാത്രം അങ്ങനെ ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ വെള്ളത്തിലേക്ക് വേണം ആ ഒരു പച്ചമല്ലിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. മല്ലി എപ്പോഴും വറക്കാത്തതായിരിക്കണം രസത്തിലേക്കോ സാമ്പാറിലേക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളെ രസം തയ്യാറായിട്ടുണ്ട് കേട്ടോ. നല്ല വെന്തതിൻ്റെ ശേഷം നമ്മൾ മല്ലിയിലയും കൂടെ ഇട്ടിട്ട് അങ്ങ് ഇറക്കി വെച്ചിട്ടുണ്ട്. പപ്പടം പൊരിച്ച എണ്ണയിലേക്ക് തന്നെ നമ്മൾ ഉണക്കമീൻ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഇതിൻ്റെ തലയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി ഉണക്കമീൻ ഇതേപോലെ അങ്ങ് പൊരിച്ച് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ മീൻ മുളകിടുന്നുണ്ട് കേട്ടോ, ഉണക്കലല്ല. മീനിൻ്റെ പേരെനിക്കറിയില്ല, പച്ചമീൻ തന്നെയാണ്. മുളകിടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഉണക്കൽ പൊരിക്കൽ നിർബന്ധമാണ്. ഇവിടെ രസം ഉണ്ടെങ്കിൽ ഉണക്കൽ വേണം കേട്ടോ. അതുകൊണ്ട് കുറച്ച് ഉണക്കൽ പൊരിച്ച് വെച്ചു എന്ന് മാത്രം. അപ്പോൾ ഇനി ഞാൻ മീൻ മുളകിടാൻ പോവുകയാണ്. അപ്പോൾ മീൻ മുളകിടുന്ന ചട്ടി കുറച്ച് ചെറുതായതുകൊണ്ട് തന്നെ തീ പുറത്തേക്ക് പോകുക കേട്ടോ. പുറത്ത് പോവാതിരിക്കാൻ വേണ്ടി ആ ഒരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ട് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലിയ ജീരക ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർക്കാം കേട്ടോ. ഇനി നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് നന്നായി ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ പാകത്തിന് കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്നങ്ങ് വേവിച്ചെടുക്കണം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വരണം. അപ്പോൾ ഇതാ തക്കാളിയൊക്കെ നന്നായി വെന്ത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മുളക് പൊടി ഏകദേശം 3 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമുളക് മാറുന്ന വരെ അങ്ങ് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. പുളി പാകത്തിന് എടുത്തിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇതാ പാകത്തിന് കുറച്ചുകൂടെ ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മീനിൻ്റെ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. കുറച്ചധികം വേവുള്ള മീനാണ് കേട്ടോ. പിന്നെ കുറച്ച് വെന്തതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മീൻ കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പികൾ ഇത്രയൊക്കെയാണ്. ഇനി കുടിക്കാൻ വേണ്ടിയിട്ട് ആ അടുപ്പിൽ ചൂടിൽ തന്നെ വെള്ളം അങ്ങ് ചൂടായി കിട്ടും കേട്ടോ. അതും വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചോറ് വിളമ്പി കഴിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ ചോറ് വിളമ്പിയിട്ടുണ്ട്, മീനിൻ്റെ കറി ഒഴിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അച്ചാറും ഉപ്പേരിയും ഉണക്കലും പപ്പടവും ഉണ്ട്. പിന്നെ കൂടെ നമ്മൾ വെളുത്തുള്ളി രസവും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക. താങ്ക് യു.